ഹായ് കൂട്ടുകാരെ ഇന്ന് വരെ ഒറ്റ ഇല പോലും വീണിട്ടില്ലാത്ത ഇലവീഴ പൂഞ്ചിറയാണ് എൻ്റെ പിന്നിൽ ഹായ് കൂട്ടുകാരെ ഇലവീഴാത്ത പൂഞ്ചിറ കാണിക്കുന്ന ഹൃദയരാഗത്തിൻ്റെ പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഇലവീഴ പൂഞ്ചിറ എന്ന ഈ പ്രദേശത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിൽക്കുകയാണ്. ഞാൻ ഈ വഴിയിലൂടെ ഇങ്ങനെ ഇങ്ങ് കയറി വന്നത്. ഇനി അങ്ങോട്ട് ഈ വഴി രണ്ടായി തിരിയുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് വ്യൂ പോയിന്റിലേക്ക് പോകണമെങ്കിൽ ഇതാണ് വഴി. അവിടെ വ്യൂ പോയിന്റ്, പിന്നെ പൂഞ്ചിറ റിസോർട്ട്, പൂഞ്ചിറ റിസോർട്ട് എന്നും പറഞ്ഞൊരു ബോർഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇലവീഴ പൂഞ്ചിറ എന്ന ചിറയിലേക്ക് പോകുന്ന വഴി ഇതാണ്. ഇങ്ങോട്ടുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഈ വഴി കണ്ടില്ല, ഇതുപോലെ സോളിങ്, ടാറിങ്ങിന് വേണ്ടിയിട്ട് സോളിങ് നിരത്തിയിട്ട് ടാറിങ് നടക്കാതെ കിടക്കുകയാണ്. ഞാൻ ബൈക്കുമായിട്ട് ഒരു തരത്തിലാണ് ഇവിടെ വരെ കയറി വന്നത്. ഭയങ്കര റിസ്ക് യാത്രയാണ്. അപ്പോൾ ഇലവീഴ പൂഞ്ചിറ എന്ന ഈ പ്രദേശം രണ്ട് വീഡിയോയിലായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ വീഡിയോയിൽ, അതായത് ഈ വീഡിയോയിൽ, ഈ ഇലവീഴ പൂഞ്ചിറയിലെ ഈ തടാകം. അപ്പോൾ രണ്ടാമത്തെ വീഡിയോയിൽ ഇലവീഴ പൂഞ്ചിറയിലെ ഈ മുകളിൽ കാണുന്ന ഈ വ്യൂ പോയിൻ്റ്. ഈ വ്യൂ പോയിന്റിൽ നിന്നാൽ കൊല്ലം, തിരുവനന്തപുരം വരെ ഇടുക്കിയിൽ നിന്നുള്ള എല്ലാ ജില്ലകളും നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഞാനിതുവരെ ഇവിടെ വന്നിട്ടില്ല, നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം എത്തപ്പെട്ട ഈ സ്ഥലത്ത് എന്തൊക്കെയാണ് കാഴ്ചകൾ എന്ന് ഓടി ഒന്ന് കണ്ടിട്ട് നമുക്ക് തടാകത്തിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ ആദ്യം എത്തപ്പെട്ട സ്ഥലത്ത് തന്നെ DTPC കോട്ടേജുകളുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടതിലെ വ്യത്യസ്തമായൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ, മേലുകാവ് ഗ്രാമപഞ്ചായത്ത് ഒരുക്കിയിരിക്കുന്ന ബോട്ടിൽ ബൂത്താണ്. പ്ലാസ്റ്റിക് കുപ്പികൾ മാത്രം നിക്ഷേപിക്കാനുള്ള ഒരു ബോട്ടിൽ ബൂത്ത്. ഇതേതായാലും നല്ലൊരു ഐഡിയ ആണ് കേട്ടോ, ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ബോട്ടിൽ വലിച്ചെറിയുന്നതിന് പകരം. ഇതുകൊണ്ട് ഈ താഴെ കാണുന്നത് നമ്മൾ കയറി വന്ന ഈ വഴിയാണ്. ഇതിനപ്പുറം അങ്ങ് ദൂരെ നമ്മുടെ നാടുകാണി വ്യൂ പോയിൻ്റ്, നാടുകാണി പവലിയനും നമ്മുടെ തുമ്പച്ചിമല, കുരിശുമലയൊക്കെ കാണാം. അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ എൻ്റെ യാത്ര അങ്ങോട്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്കായി ഞാൻ രണ്ട് വീഡിയോയുടെയും വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വനവാസ കാലത്ത് പാണ്ഡവർ ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ടെന്നും ദ്രൗപദി അക്കാലത്ത് സ്ഥിരമായി കുളിച്ചിരുന്ന തടാകമാണിതെന്നുമൊക്കെയാണ് ഐതിഹ്യം. അതീവ സുന്ദരിയായിരുന്ന ദ്രൗപദി ഈ കുളത്തിൽ കുളിക്കുമ്പോൾ ദേവന്മാരിൽ ചിലരിൽ നിന്നുണ്ടായ ഒളിഞ്ഞുനോട്ടം ഉൾപ്പെടെയുള്ള ശല്യം മാറ്റുന്നതിനായി ദേവേന്ദ്രൻ സ്ഥാപിച്ചു കൊടുത്ത മറയാണ് ഈ മലനിരകൾ എന്നാണ് വിക്കിപീഡിയ നമ്മളോട് പറയുന്നത്. താഴേക്കൂടെ രണ്ട് കുട്ടികൾ ചുറ്റീന്നിൻ്റെ ഇലയൊക്കെ വെട്ടിക്കൊണ്ടു പോകുന്ന കാഴ്ച. ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ പുരയ്ക്കൊക്കെ അടിക്കാനുള്ള ചൂലൊക്കെ നിർമ്മിക്കുന്നത് ഈ ചുറ്റീന്നിൻ്റെ ഇല കൊണ്ടാണ്. അപ്പോൾ ഇനി വെച്ച് താമസിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ ഇലവീഴ പൂഞ്ചിറക്കടുത്തേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ ചിറക്കടുത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഇവിടെ ഒരു കൊച്ചു ക്ഷേത്രമുണ്ട്. അപ്പോൾ അതെന്തിനാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇതിനു മുമ്പ് ഞാൻ പാണ്ഡവരുടെ വനവാസകാലത്തെ ചില കഥകൾ പറഞ്ഞിരുന്നു. ആ പാണ്ഡവരുടെ വനവാസകാലത്ത് ദ്രൗപദി തൻ്റെ സഖാവായ ശ്രീകൃഷ്ണനെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി അന്ന് സ്ഥാപിച്ച ക്ഷേത്രമാണിതെന്നാണ് ഐതിഹ്യം. അപ്പോൾ നമ്മളങ്ങനെ ഇലവീഴാത്ത ആ പൂഞ്ചിറയിലെത്തിയിരിക്കുകയാണ്. അപ്പം ഞാൻ ഇലവീഴാത്ത ഈ പൂഞ്ചിറയിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്.
അത്യാവശ്യം വലിയൊരു ചിറ തന്നെയാണിത്. ഇതിന് ചുറ്റും ഇങ്ങനെ കൈവരിയൊക്കെ സ്ഥാപിച്ച് ഇങ്ങനെ തറയോടൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും അതെല്ലാം ഇങ്ങനെ പുല്ല് മൂടി വെള്ളം മൂടി കിടക്കുകയാണ്. മഴക്കാലത്ത് ഈ ചിറയിലേക്ക് അങ്ങനെ ഇറങ്ങി വരാൻ അത്ര അനുയോജ്യമായ സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഇറങ്ങി വന്ന ഈ ഭാഗത്തും പിന്നെ ഇതിൻ്റെ നേരെ അങ്ങേക്കരയിലും തടാകത്തിലേക്ക് ഇറങ്ങുന്നതിനുള്ള പടവുകളൊക്കെ ഉണ്ട്. ഇതിലേത് പടവിലാണെന്ന് ദ്രൗപദി കുളിച്ചിരുന്നത് എന്നൊന്നും അറിയില്ല. നമുക്കേതായാലും ഇതിന് ചുറ്റിനും ഒന്ന് നടന്നു നോക്കാം. അപ്പോൾ ഇലവീഴ പൂഞ്ചിറ എന്നുള്ള ഈ പേരിന് കളങ്കം വരാതിരിക്കാനാണെന്ന് തോന്നുന്നു. ഈ ചുറ്റുവട്ടത്തുള്ള മരങ്ങളുടെയൊക്കെ ചില്ലകൾ എരമ്പൊക്കെ ഇറക്കി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിന് സമീപത്തുള്ള ഈ വ്യൂ പോയിന്റിലൊക്കെ ഒരുപാട് ആളുകൾ സന്ദർശനത്തിന് വരുന്നുണ്ടെങ്കിലും അധികം ആരും തന്നെ ഈ തടാകത്തിന് സമീപത്തേക്ക് വരുന്നില്ല. അവരെല്ലാം തന്നെ മുകളിൽ നിന്ന് ഈ തടാകം കണ്ടിട്ട് പോവുകയാണ്. എന്തുകൊണ്ടാണ് അവരൊന്നും ഇങ്ങോട്ട് ഇറങ്ങി വരാത്തതെന്നറിയില്ല. അപ്പോൾ ഈ തടാകത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് ഈ തടാകത്തിലെ വെള്ളം നിയന്ത്രിക്കുന്നതിനായുള്ള ഒരു തോടുണ്ട്. അതായത് എപ്പോഴും ഈ തടാകത്തിൽ ഈ ഒരു ജലനിരപ്പായിരിക്കും. വെള്ളം ഇതിൽ കൂടാതിരിക്കാനായിട്ട് അധികം വരുന്ന വെള്ളം ഒഴുക്കിക്കളയുന്നതിനുള്ള ഒരു ചെറിയ തോടാണ് ഈ കാണുന്നത്. അപ്പോൾ കൂട്ടുകാരെ, ഹൃദയരാഗത്തിൻ്റെ ഇലവീഴ പൂഞ്ചിറയിൽ നിന്നുള്ള ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഞാൻ അടുത്ത് പോകാൻ പോകുന്നത് ഇലവീഴ പൂഞ്ചിറയിലെ ഈ വ്യൂ പോയിന്റിലാണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇടുക്കി മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളും ഒറ്റ ഫ്രെയിമിൽ കാണാമെന്ന ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ നമുക്കിനി ഈ വ്യൂ പോയിന്റിൽ വെച്ച് കാണാം.